ഹായ് ഒരു വേൺ ഐം ഷിവന്യ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഈസിലി ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുണ്ട് ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ രണ്ട് സാരീസാണ് യൂസ് ചെയ്യുന്നത്, ഒന്നൊരു പച്ചടി സാരിയും അതുപോലെ സിൽക്കിൻ്റെ ഒരു പിങ്ക് സാരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് വൈറ്റ് വെച്ചിട്ട് ടോപ്പും പിങ്ക് വെച്ചിട്ട് സ്കേർട്ടും ആണ്, രണ്ടും കൂടി അറ്റാച്ച് ചെയ്യും. പിന്നെ കുറേ ഡെക്കറേഷൻസ് ആയിട്ട് പല സംഭവങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നമ്മളൊരു ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് മെഷർമെൻസ് ഒക്കെ നോക്കാം. ടോപ്പ് ലെങ്ത് ഞാൻ പറഞ്ഞത് രണ്ട് കളറാണ്. അപ്പോൾ ടോപ്പിൻ്റെ ആവശ്യം ലെങ്ത് നമുക്ക് എഴുതാം. ഷോൾഡർ ലെങ്ത്, അതായത് ഷോൾഡറിന് ആവശ്യമുള്ള വിഡ്ത്താണ്. സ്ലീവ്സ് പിന്നെ ആഡ് ചെയ്യും. അപ്പോൾ ഷോൾഡർ ലെങ്ത് 3, ഷോൾഡർ ഈക്വൽ ടു 7, അതായത് കൈക്കുടിയുടെ ഒരു ലെങ്ത്താണ്. നെക്കിൻ്റെ കൈറോട്ടിൻ്റെ ലെങ്ത്താണ് ഞാൻ 3 എന്ന് പറഞ്ഞത്. ഇത് രണ്ട് നെക്കിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6, സ്കേർട്ടിൻ്റെ ലെങ്ത് 40, വെയ്സ്റ്റ് 32 ആണ്. പിന്നെ അത് 3.14 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതിന് ശേഷം കിട്ടുന്ന ആൻസറാണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിന് വൈറ്റ് സാരി തന്നെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിന് നല്ല കുറച്ച് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതാണ് നമുക്ക് പിന്നെ ടോപ്പ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 17 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം. അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ ബോഡിയുടെ മെഷറിൻ്റെ ഹാഫിൻ്റെ ഹാഫ് മെഷർ ചെയ്യാണ് ഞാൻ. പിന്നെ നെക്കും കൈക്കുരി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്കൊന്നെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് വെച്ചിട്ട് ഫുൾ മാർക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം, എങ്കിൽ നമ്മൾ സൈഡൊക്കെ മടക്കി അടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇന്ന് നേരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് കറക്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പം ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തേക്കാണ്. ബാക്കിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ വേറെ കാരണമാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്കും വേറെ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കൈക്കുരിയെല്ലാം നമ്മൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാവാടയുടെ കട്ടിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ പാവാടയ്ക്ക് ആവശ്യമുണ്ട് തുണി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിൾ നമ്മൾ അത്രയും ഡബിൾ വിരുത്തുള്ള ഒരു തുണിയായിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു 3 മീറ്റർ ഒക്കെ കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അതിന് ശേഷം ഇതിൻ്റെ ബോർഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യണം, എങ്കിൽ നമ്മൾ എല്ലാം കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ബോർഡ് കട്ട് ചെയ്ത് കളയാം. ഈ സാരിയുടെ തറുട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് 40 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് കുറച്ച് താഴ്ത്താൽ മതി, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തുണി തന്നെ ഹാഫായിട്ട് മടക്കിയല്ലോ നമ്മൾ. അപ്പോൾ ഹാഫായിട്ട് മടക്കുമ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, ഒരു സെമി സർക്കിൾ പോലെ ചെയ്യണം. അതിന് ശേഷം നമുക്ക് അതേ പ്രോസസ്സ് തന്നെ നമ്മളെ സ്കേർട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഒരു 35 തുടങ്ങി നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 27 കിട്ടും. ഇത് ഓരോ പ്രാവശ്യം മാർക്ക് ചെയ്യുമ്പം കുറച്ച് കുറച്ചായിട്ട് കുറച്ച് വരണം, എങ്കിലും നമ്മൾ ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം ഒന്ന് കറക്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിന് കുറച്ച് വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ താഴെ ഒരു ഡിസൈനായിട്ട് വരണ കുറച്ച് ക്ലോത്ത് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു സൈഡിൻ്റെ താരത്തെ ലെങ്ത് എന്ന് പറയുന്നത് 57 ആണ്. അപ്പോൾ രണ്ട് സൈഡും കൂടെ 115 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സാരി വൈറ്റ് കുറച്ചേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഇപ്പം 32 സെൻറ്റിമീറ്റർ ആണ് ഉണ്ട് സാരി. താരത്തിൻ്റെ ലെങ്ത് ഞാൻ 4 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും എല്ലാം കാണിച്ചു വരുന്നതായിരിക്കും. സോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.